أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ദുബറ സ്വലാത്തുൽ മക്തൂബ, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആഇൻ ഇജാബത്തുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം കഴിഞ്ഞ ഉടനെ, സലാം വീട്ടിയ ഉടനെ നമ്മളൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അല്ലാഹുവേ എന്റെ പാപം എന്റെ ദോഷങ്ങൾ നീ പുറത്തു തരണേ എന്നർത്ഥമുള്ളൊരു പ്രാർത്ഥന. എല്ലാ നിസ്കാര ശേഷവും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതേപോലെ ഓരോ നിസ്കാര ശേഷവും നമ്മൾ ദുആ ചെയ്യാറുണ്ട്, നരകത്തിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗീയ സുഖങ്ങൾ ലഭിക്കാനും വേണ്ടി. ദുആ കിജാബത്തുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളൊക്കെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരത്തിന്റെ ഒരു രണ്ട് മണിക്കൂർ മുമ്പുള്ള സമയമാണ്. ينزل ربنا تبارك وتعالى അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാ രാത്രിയിലും ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരികയും എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന ആളുകളെയൊക്കെ അല്ലാഹു വിളിക്കുന്നുണ്ട്. ഹൽ മിൻ ദാഇൻ, നിങ്ങൾക്ക് എന്നോട് ദുആ ചെയ്യാനുണ്ടോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്നും, നിങ്ങൾക്ക് എന്നോട് പൊറുക്കലിനെ തേടാനുണ്ടോ, ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരാമെന്നും, നിങ്ങൾക്ക് വല്ല ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാനത് തരാമെന്നുമൊക്കെ അല്ലാഹു എല്ലാ രാത്രിയിലും അത്താഴ സമയത്ത് വന്നാൻ ആകാശത്തേക്ക് വന്നിറങ്ങി നമ്മെ വിളിച്ചുകൊണ്ട് നിരന്തരമായി പറയുന്ന ആ ഒരു വാക്ക് നമ്മൾ കേൾക്കാറില്ല എന്ന് മാത്രമല്ല, ദുആ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്താറില്ല. അത് ദുആഇൻ ഇജാബത്തുള്ള സമയമാണ്. അഞ്ചു വഖത്ത് നിസ്കാരം കൃത്യമായി നിസ്കരിച്ച് സലാം വീട്ടിയ ഉടനെയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു തള്ളിക്കളയുക. വെള്ളിയാഴ്ച ദിവസം ഖുതുബ ഓതുന്ന സമയത്ത് ഖതീബ് ഒന്നാം ഖുതുബ കഴിഞ്ഞ് രണ്ടാം ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് മിമ്പറിൽ ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അല്പസമയം വിശ്രമത്തിലിരിക്കാറുണ്ട്. ആ രണ്ട് ഖുതുബയുടെ ഇടയിലുള്ള ഇരുത്തം ആ ഒരു സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ദുആഇന് ഉത്തരം നൽകുമെന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ പ്രഭാത സമയങ്ങളിൽ കോഴി, പൂവൻകോഴികൾ കൂകി വിളിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം തരും. കാരണം ഒരു കോഴി കൂവുന്നത് മലക്കിനെ കാണുമ്പോഴാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഒരു പൂവൻകോഴി അത്താഴ സമയത്ത് പ്രഭാത സമയത്ത് കൂകി വിളിക്കുന്നത് അത് ഒരു മലക്കിനെ കണ്ടതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ മലക്കിറങ്ങി വരുന്ന സമയമാണത്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകുമെന്ന് ഹദീസുകളിൽ കാണാം. അതേപോലെ അല്ലാഹുവിന്റെ നിഅമത്തും അല്ലാഹുവിന്റെ റഹ്മത്തുമായ മഴ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് പ്രാർത്ഥിച്ചാലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഉത്തരം നൽകുമെന്ന് ഹദീസുകളിലുണ്ട്. അതേപോലെ വെള്ളിയാഴ്ച അസർ കഴിഞ്ഞ് മഗ്രിബ് വരെയുള്ള വെള്ളിയാഴ്ച ദിവസത്തിന്റെ അവസാന സമയങ്ങളിൽ അത് ദുആഇൻ ഇജാബത്തുള്ള സമയമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആലയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുന്ന സമയമാണ് എന്ന് ഹദീസുകളിൽ കാണാം. അതോടൊപ്പം അഖറബുമായ കൂനുൽ അബ്ദുലി വഹുവ സാജിദ്, ഒരടിമ എന്നോട് ഏറ്റവും അടുക്കുന്നത്, ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് അയാൾ സുജൂദിലായിരിക്കുമ്പോഴാണ്. അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനായി ഒരാൾ മാറുന്ന സമയം അയാൾ അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന സമയമാണ്. ആ സുജൂദിൽ കിടന്ന് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ആ ദുആഇൻ ഉത്തരം നൽകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്കാരങ്ങളിൽ
നമ്മൾക്കറിയുന്ന ദുആകളൊക്കെ അറബിയിൽ, നമ്മൾക്കറിയുന്ന ദുആകളൊക്കെ സുജൂദിൽ കിടന്ന് മാക്സിമം കരഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു ആ പ്രാർത്ഥനകളെ തള്ളിക്കളയൂല. അള്ളാഹു ഉത്തരം നൽകുന്ന സമയമാണത്. അതുകൊണ്ട് ഒരു മുഅ്മിനിന്റെ ആയുധം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനകൾ കൊണ്ട് അള്ളാഹുവിന് മടുപ്പ് വരാറില്ല. പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ അള്ളാഹുവിന് മടുപ്പ് വരാറില്ല. പ്രാർത്ഥന എന്നത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുകയും പ്രാർത്ഥിക്കുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായി മാറുകയും ചെയ്യുന്നത്. ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അള്ളാഹു അവർക്ക് ഉത്തരം നൽകുന്നു. അള്ളാഹുവിനൊരാളെ നിരാശരാക്കി അവരുടെ പ്രാർത്ഥന തള്ളിക്കളയുന്നത് അള്ളാഹുവിന് നാണക്കേടാണ്, ലജ്ജയാണ് എന്നൊക്കെ നമ്മൾക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പലവിധ ഉദ്ദേശങ്ങളുണ്ടാകും. രോഗികളുണ്ടാകും, പ്രയാസങ്ങളുള്ളവരുണ്ടാകും, ജോലിയില്ലാത്തവരുണ്ടാകും, മക്കളില്ലാത്തവരുണ്ടാകും, കടങ്ങളുള്ളവരുണ്ടാകും, അങ്ങനെ ഇത്യാദി എന്ത് ആവശ്യങ്ങൾ നമ്മൾക്കുണ്ടെങ്കിലും അതിന്റെയൊക്കെ പരിഹാരം, നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം അത് പ്രാർത്ഥനയിലാണ്, ദുആയിലാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ സൂറത്തുൽ ബഖറയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون وإذا سألك عبادي عني ഒരടിമ എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഒരടിമ എന്നെ കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ, ഫഇന്നീ ഖരീബ് ഞാൻ അവന്റെ അടുത്തു തന്നെയുണ്ട്, ഞാൻ അവന്റെ തൊട്ടടുത്തു തന്നെയുണ്ട്. ഉജീബു ദഅവത ദാഇദാ ദഅൻ അയാൾ എന്നോട് എന്ത് ചോദിച്ചാലും അയാൾക്ക് ഞാൻ ഉത്തരം നൽകും. ഉജീബു ദഅവത ദാഇദാ ദഅൻ എന്ത് ചോദിച്ചാലും ഞാൻ അയാൾക്ക് ഉത്തരം നൽകും. ഫല്ലിസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബീ ലഅന്നഹും മുർശിദൂൻ അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും സർവശക്തനായ അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മോട് പഠിപ്പിക്കുകയാണ്. മറ്റൊരു ആയത്തു കാണാം. അമ്മയുജീബുൽ മുൽതറ ഇദാ ദാ ഒരാൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, വലിയ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകുമ്പോൾ, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ഒരാൾ തയ്യാറായാൽ അള്ളാഹുവിനോട് താണുകേട് ദുആ ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ആളുകൾ, അവർക്ക് അള്ളാഹുവല്ലാതെ പിന്നെ ആരാണ് ഉത്തരം നൽകുന്നത്? ഞാനല്ലാതെ പിന്നെ ആരാണ് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നത്? നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിത്തരുന്നത് അള്ളാഹുവല്ലാതെ പിന്നെ ആരാണ്? നിങ്ങളുടെ പ്രയാസങ്ങൾ ഞാനല്ലാതെ പിന്നെ ആരാണ് നിങ്ങൾക്ക് നീക്കിത്തരുന്നത്? ഭൂമിയുടെ പ്രതിനിധികളായി അള്ളാഹു നിങ്ങളെ സ്വീകരിക്കുകയാണ്. അള്ളാഹുവിന്റെ കൂടെ മറ്റൊരു ദൈവമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്പം ചില ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു ഉത്ബോധനം സ്വീകരിക്കുന്നുള്ളൂ, അല്പം ചില ആളുകൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അള്ളാഹുവിന്റെ കൂടെ മറ്റൊരു ദൈവമില്ല. അള്ളാഹു ഏകനാണ്. എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. ഞാനല്ലാതെ പിന്നെ ആരാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റി തരുന്നത് എന്ന് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ നമ്മോട് വളരെ വ്യക്തമായി ചോദിക്കുന്നുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ ഇബാദി അടിമകളെ അടിമകളെ, ഇന്നി ഹറം തുല്ലുൽ മാലാ നഫ്സി, ഞാൻ ഒരാളെയും വെറുതെ ആക്രമിക്കൂല. തെറ്റ് ചെയ്യാത്ത ആളുകളെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. ഒരാൾ തെറ്റ് ചെയ്താൽ ഒരു തെറ്റായിട്ടാണ് അള്ളാഹു എഴുതി വെക്കുന്നതെങ്കിൽ, ഒരു നന്മ ചെയ്താൽ അള്ളാഹു 10 നന്മയായിട്ടാണ് എഴുതി വെക്കുന്നത്.
ഒരു തെറ്റ് ചെയ്താൽ എഴുതി വെക്കുന്നത് ഒരു തെറ്റ്, ഒരു നന്മ ചെയ്താൽ അല്ലാഹു എഴുതി വെക്കുന്നത് 10 നന്മകളാണ്. തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചവരാൾ തെറ്റ് ചെയ്യാതെ നിന്നാൽ അതിനുപോലും അല്ലാഹുവിന്റെ പ്രതിഫലം എഴുതി വെക്കുന്നുണ്ട്. ഒരു ഹറാം ചെയ്യാൻ ഒരാൾ തീരുമാനിച്ചു, പക്ഷേ അല്ലാഹുവിനെ ആ ഒരു ഹറാമിൽ നിന്നയാൾ മാറി നിൽക്കുമ്പോൾ അള്ളാഹു മലക്കുകളോട് പറയുമത്രേ, അയാൾക്ക് നന്മ എഴുതി വെക്കാൻ, പ്രതിഫലം എഴുതി വെക്കാൻ. എന്തേ, എന്നെ പേടിച്ചതുകൊണ്ടല്ലേ അയാൾ തെറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചാൽ തെറ്റിൽ നിന്ന് മാറി നിന്നത്, എന്നെ പേടിച്ചതുകൊണ്ടല്ലേ. അതുകൊണ്ട് അയാൾക്കൊരു പ്രതിഫലം എഴുതി വെക്കാൻ അള്ളാഹു മലക്കിനോട് പറയുമെന്ന് ഹദീസുകളിൽ കാണാം. അലൈഹി വസല്ലം ആത്തങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കാറുള്ളൊരു പ്രാർത്ഥനയുണ്ട്. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي واعوذ بعظمتك ان نغتال من تحتي. അല്ലാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യുകയാണ്. اللهم احفظني, അല്ലാഹുവേ എൻ്റെ സംരക്ഷണം നീ ഏറ്റെടുക്കണേ അല്ലാഹ്, അല്ലാഹുവേ എൻ്റെ സംരക്ഷണം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. എന്ത് സംരക്ഷണം? എന്തായി സംരക്ഷണം? ഈ സംരക്ഷണത്തിൽ ദീന് പെട്ടു, ദുനിയാവ് പെട്ടു. നമ്മുടെ ശാരീരികമായ സംരക്ഷണം, നമ്മൾക്ക് ദീനീയായ സംരക്ഷണം എല്ലാം പെട്ടു ഇതില്. അപ്പൊ ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ ഇഹ്ഫളനി മിൻ ബൈനി യദയ്യ, അള്ളാഹുവേ എന്റെ മുമ്പിലൂടെ കടന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എന്നെ നീ സലാമത്താക്കണേ അല്ലാ. മുമ്പിലൂടെ പിശാച്ച് വരും, അപ്പൊ പിശാച്ചിന്റെ ഷറിൽ നിന്ന്, മുമ്പിലൂടെ പല അപകടങ്ങൾ വരും, ആക്സിഡന്റുകൾ വരും, അതിൽ നിന്ന് അക്രമങ്ങൾ ഉണ്ടാകും അതിൽ നിന്ന്. അപ്പൊ എല്ലാ ദീനിയായ ഭൗതികമായ സംരക്ഷണമാണ് ഇതുകൊണ്ട് നബി തങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പൊ എല്ലാവരും ഈ പ്രാർത്ഥന പഠിക്കുക, എന്നിട്ട് നിരന്തരമായി ദുആ ചെയ്യുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുധം പ്രാർത്ഥനയാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുധം പ്രാർത്ഥനയാണ്. സഹോദരിമാരെ എത്ര സമരം ചെയ്താലും, ചെറുപ്പക്കാരെ എത്ര പ്രതിഷേധ സമരങ്ങൾ നടത്തിയാലും, എത്ര ആസാദി മുദ്രാവാക്യം വിളിച്ചാലും, എത്ര ഇൻഖിലാബ് മുദ്രാവാക്യം വിളിച്ചാലും, വിജയങ്ങളുള്ളത് ദുആഇന്റെ പിന്നിലാണ്, പ്രാർത്ഥനയുടെ കൂടെയാണ്. പ്രാർത്ഥനയില്ലാതെ വിജയമുണ്ടാവൂല എന്ന് മനസ്സിലാക്കണം. എത്ര അംഗബലമുണ്ടായാലും, എത്ര പട്ടാളത്തിന്റെ സഹായമുണ്ടായാലും, സൈനിക സജ്ജീകരണങ്ങൾ ഉണ്ടായാലും, അതൊന്നും വിജയത്തിന്റെ കാരണമല്ല. വിജയത്തിന്റെ പ്രധാന കാരണം ദുആയാണ്, പ്രാർത്ഥനയാണെന്ന് മനസ്സിലാക്കണം. അതാണ് അല്ലാഹു തആല എത്രയോ ചെറിയ ചെറിയ സംഘങ്ങൾക്ക് അല്ലാഹു തആല ഉന്നതമായ വിജയം നൽകിയ ചരിത്രം ഇസ്ലാമിൽ കാണാം. കം മിൻ ഫിഅതിൻ ഖലീല, എത്രയോ ചെറു സംഘങ്ങൾ, ആ ചെറു സംഘങ്ങൾക്ക് അല്ലാഹു വിജയം നൽകിയത് എങ്ങനെയാണ്? അവരുടെ പ്രാർത്ഥന കാരണത്താലാണ്. കൂട്ടത്തിലുള്ള ആളുകളെല്ലാം പേടിച്ചു മാറിയപ്പോ അവരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയില്ല. ഫലമ്മാ ജാവസഹു ഹുവ വല്ലദീന ആമനു മഅ ഖാലൂ ലാ ത്വാഖത ലനൽ യൗമ ബിജാലൂത വജുനൂദിഹി. ജാലൂത്തിന്റെ പട്ടാളം ദാവീദുമായി, ദാവൂദുമായി വലിയവർ യുദ്ധത്തിന് തയ്യാറായപ്പോൾ ദാവൂദിന്റെ കൂട്ടുകാർ, ദാവൂദിന്റെ സൈന്യം, ദാവൂദിന്റെ പട്ടാളക്കാർ വളരെ ചുരുങ്ങിയ ആളുകളാണ്, തുച്ഛം ആളുകളാണ്. എന്നാൽ ജാലൂത്താണെങ്കിൽ നല്ല ശാരീരികമായ, സാമ്പത്തികമായ, സൈനിക സജ്ജീകരണങ്ങളുള്ള ആളുകളാണ്. അവരെ കണ്ടപ്പോൾ തന്നെ ദാവൂദിന്റെ സമൂഹം പറഞ്ഞു, വിശ്വാസികളല്ലാത്ത ദാവൂദിന്റെ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, ലാ ത്വാഖതലന ലൗമ ബിജാലൂത വജുനൂദി, ജാലൂത്തിന്റെ പട്ടാളവുമായിട്ട് ഇന്ന് പടവെട്ടാനോ യുദ്ധം ചെയ്യാനോ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം അവർ വലിയ സംഖ്യയുണ്ട്, അവർ ഒരുപാട് പേരുണ്ട്, ഞങ്ങൾക്ക് അവരുമായി ഏറ്റുമുട്ടാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. അപ്പോഴാണ് ദാവൂദിന്റെ കൂട്ടത്തിൽ നിന്ന് കുറച്ചാളുകൾ, ഈമാനുള്ള കുറച്ചാളുകൾ പറഞ്ഞത്, ഖാലല്ലദീന യദുന്നൂന അന്നഹും മുലാഖുല്ലാഹ്, എങ്ങനെയായാലും മരിക്കേണ്ടവരാണെന്ന ചിന്തയുള്ളവർ, എങ്ങനെയായാലും മരിക്കണം, മരിക്കുമെന്ന ചിന്തയുള്ളവർക്ക് ദുനിയാവിനെ കുറിച്ച് ചിന്തയുണ്ടാവൂല. എങ്ങനെയായാലും മരിക്കണം, യുദ്ധത്തിൽ പോയാലും മരിക്കും, വെടിയേറ്റാലും മരിക്കും, വെടിയേറ്റില്ലെങ്കിലും മരിക്കും, ജയിലിൽ കിടന്നാലും മരിക്കും, കിടന്നില്ലെങ്കിലും മരിക്കും.
അതേപോലെ സമരത്തിനിറങ്ങിയാലും മരിക്കും, ഇല്ലേലും മരിക്കും. അവ മരിക്കുന്നത് യാഥാർത്ഥ്യമാണ്. എന്തായാലും മരിക്കേണ്ടവരാണ് എന്ന ചിന്തയുള്ള, അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള ഒരു കൂട്ടം ആളുകൾ ദാവൂദിന്റെ പട്ടാളത്തിലുണ്ടായിരുന്നു. അവര് പറഞ്ഞു, കം ഫിഅതിൻ ഖലീലതിൻ ഗലബത് ഫിഅതൻ കസീറതം ബിഇദ്നില്ലാ. എത്രയെത്ര ചെറു സംഘങ്ങളാണ് വലിയ സമുദ്രം പോലെ നീണ്ടു കിടക്കുന്ന മഹാസൈന്യത്തെ തോൽപ്പിച്ചിട്ടുള്ളത്! എത്രയെത്ര ചെറു സംഘങ്ങളാണ്! കമ്മിം ഫിഅതിൻ ഖലീല, ചെറിയ സംഘം, ചെറിയ സംഘങ്ങൾ വലിയ പട്ടാളക്കാരെ തോൽപ്പിച്ച ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു, അതെങ്ങനെ സംഭവിച്ചു? അള്ളാഹുവിന്റെ സമ്മതത്തോടെയാണ് അതെല്ലാം സംഭവിച്ചത്, അള്ളാഹുവിന്റെ അറിവോടെയാണ് സംഭവിച്ചത്, അള്ളാഹുവിന്റെ സഹായത്തോടെയാണ് സംഭവിച്ചത്. നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നമ്മെ സഹായിക്കുമെന്നാണ്. നമ്മൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നമ്മെ സഹായിക്കും. അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടി എത്രയോ ചെറു സംഘങ്ങൾ വലിയ വലിയ സംഘങ്ങളെ തോൽപ്പിച്ച ചരിത്രമുണ്ട്. അതുകൊണ്ട് വല്ലാഹു മഅസ്സാബിരീൻ, ക്ഷമയോടുകൂടി, പേടിയില്ലാതെ അള്ളാഹുവിലേക്ക് തവക്കുലാക്കി, അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും, വിജയമുണ്ടാകുമെന്നാണ് മഹാനായ ദാവൂദിന്റെ കൂട്ടത്തിലുള്ള വിശ്വാസികളായ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞത്. അങ്ങനെയാണ് ദാവൂദ് ജാലൂത്തിനെ കൊല്ലുന്നത്, ജാലൂത്തിന്റെ പട്ടാളം പിന്തിരിഞ്ഞോടുന്നത്. അങ്ങനെ ശക്തമായ വലിയൊരു പട്ടാളത്തെ വിരലിലെണ്ണാവുന്ന ചെറിയൊരു സംഖ്യം, ചെറിയൊരു സംഖ്യ തോൽപ്പിച്ചത്, ചെറിയൊരു സംഘം തോൽപ്പിച്ചത് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പിന്നിലേക്കുള്ളയിൽ, അതിന്റെ പിന്നിലൊക്കെയുള്ള രഹസ്യം ദുആയാണ്, പ്രാർത്ഥനയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എല്ലാറ്റിന്റെയും പരിഹാരം പ്രാർത്ഥനയാണ്. ദുആ ഇല്ലാതെ നമ്മൾക്കൊരിക്കലും ഒരു സ്ഥലത്തും രക്ഷപ്പെട്ടൂല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. ഇസ്ലാം എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥന പഠിപ്പിച്ച മതമാണ്. നിങ്ങൾക്ക് ഉറങ്ങി എണീക്കണമെങ്കിൽ ദുആ ചെയ്യണം, ഉറങ്ങണമെങ്കിൽ ദുആ ചെയ്യണം, ഭക്ഷണം കഴിക്കണമെങ്കിൽ ദുആ ചെയ്യണം, കഴിച്ചു കഴിഞ്ഞാലും ദുആ ചെയ്യണം, ബാത്റൂമിൽ പോകുമ്പോഴും ദുആ ചെയ്യണം, ബാത്റൂമിൽ ഇറങ്ങുമ്പോഴും ദുആ ചെയ്യണം, വീട്ടിൽ കയറുമ്പോഴും ദുആ ചെയ്യണം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ദുആ ചെയ്യണം, കല്യാണം കഴിക്കുമ്പോഴും ദുആ ചെയ്യണം, ഇണ ചേരുമ്പോഴും ദുആ ചെയ്യണം, കുട്ടിയുണ്ടാകുമ്പോഴും ദുആ ചെയ്യണം, മരിച്ചാലും ദുആ ചെയ്യണം. ദുആയാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആ ദുആയിൽ നിന്ന് നമ്മൾ വിട്ടുനിന്നാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമാണ് ഒരാൾ ദുആ ചെയ്യുന്നത് പഠിച്ചവൻ വലിയ ഇഷ്ടമാണ്. പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. തളർറു എന്ന് പറയും, വിനയം, താണുകയാണ് അള്ളാഹുവിലേക്ക് മടങ്ങുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ലഅല്ലഹും യതളർഊൻ, നിങ്ങൾക്ക് എന്തേ എന്നിലേക്ക് ദുആ ചെയ്ത് മടങ്ങിക്കൂടെ, അള്ളാഹ് ചോദിക്കുകയാണ്. എന്തേ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വന്നപ്പോ തളർറു, എന്നിലേക്ക് താണുകേണ് വിനയാന്വിതരായി മടങ്ങമായിരുന്നില്ല. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ സമുദായങ്ങളിലേക്കും ഞാൻ പ്രവാചകന്മാരായി.